ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നലെ ഇവിടെ കിടന്നിറങ്ങിയ നിർമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇത് അഡിലാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നൊരു 80 കിലോമീറ്റർ ഇപ്പത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പോകുന്നത് കാശ്മീരിന് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വണ്ടിക്കകത്ത് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സെറ്റപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി രാവിലെ എണ്ണീറ്റപ്പോഴേ വീഡിയോ എടുത്തതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഇളക്കി മാറ്റിയൊന്നുമല്ല, അതായത് സീറ്റ് മറിച്ചിട്ടേക്കാണ്. നല്ലപോലെ കിടത്തി മറിച്ചിടാമല്ലോ നമുക്ക് അതിൻ്റെ സൈഡ് വശം ലിവറെ പിടിച്ചിട്ട്. എന്നിട്ട് പ്ലൈവുഡിൻ്റെ രണ്ട് ഷീറ്റ് ജോയിൻ ചെയ്തേക്കുന്നത്, അത് മടക്കി വെച്ചേക്കുന്നത്. നോർത്ത് വെക്കുമ്പോൾ ഡാഷ് ബോർഡിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ ഡ്രോ, അത് ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് ഈ പ്ലൈവുഡ് അതിനകത്തോട്ട് കയറ്റി വെക്കും. കയറ്റി വെച്ചിട്ട് ഫോം ഷീറ്റ്, ഇത് ഫോം ഷീറ്റാണ്, ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു യൂസ് ചെയ്യുന്ന സാധനമാണ്. ആ ഫോം ഷീറ്റും വിരിച്ചു കഴിഞ്ഞാൽ മെത്ത പോലൊക്കെ നല്ല സുഖമാണ് കിടക്കാൻ. അപ്പോൾ എൻ്റെ നീളത്തിന് എനിക്ക് കൃത്യമായിട്ട് നേരെ കിടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സിലെല്ലാം ബ്ലൈൻഡ്സ് വെച്ചിരിക്കുകയാണ്. ഈ വെളി സൈഡിൽ കറുത്ത ഒരു എന്തതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, കറുത്ത നിറമുള്ള ഒരു സാധനമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചൊരു വണ്ടിയാണെന്ന് തോന്നുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ഈ സൺഷെയ്ഡ് ഉണ്ടല്ലോ, വെയിലടിക്കാതിരിക്കാനുണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന സൺഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതെല്ലാ ഗ്ലാസിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട്, പുറയിലും വെച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒരു സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ട് ആണ് ഈ പറഞ്ഞ ഒരു സൈഡ് സെറ്റ് ചെയ്യുന്നത്. പകൽ സമയത്ത് ഈ ഒരു പ്ലൈവുഡ് മടക്കി വെക്കാൻ പറ്റും. മടക്കി പുറയിൽ സീറ്റിനോട്ടോ വെച്ചിട്ട് ഈ സീറ്റ് നേരെ ആക്കി വെക്കും. ഇവിടെ കിടക്കുന്ന ഭാഗത്തെ സീറ്റ് നേരെ ആക്കി വെക്കും. പിന്നെ ഇവിടെ വലിയ തണുപ്പൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒരു ഫാൻ യൂസ് ചെയ്യേണ്ട രാത്രിയിൽ. ഈ ഒരു ഫാൻ വെച്ച് അത്യാവശ്യം നല്ല കാറ്റുണ്ട്, എന്നുവെച്ചാൽ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫാനാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇത് ഈ ഫാൻ മാത്രമായിട്ട് നമുക്ക് ഇന്നത്തെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനകത്തെ വായു വെളിയിലോട്ട് പോകണം. അപ്പോൾ അതിനുള്ള എക്സോസ്റ്റ് ഫാനാണ് ഈ കാണുന്നത്, എക്സോസ്റ്റ് ഫാൻ. നിങ്ങൾ ടിൻ പിൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, അവർ ചെയ്ത അതേ ഒരു ഐഡിയ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫാനിൻ്റെ ഡിസൈൻ എൻ്റെ സ്വന്തം ഡിസൈനാണ്. ഇതെന്ന് വെച്ചാൽ രണ്ട് CPU ഫാൻ ഉണ്ടല്ലോ, നമ്മുടെ CPUവിൻ്റെ SMBS പുറയിലത്തെ ഫാനല്ലേ, അതെല്ലാം രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഈ ഫോം ഈ ഷീറ്റിൻ്റെ പറയുന്നത് പോളി യൂറത്തീൽ അങ്ങനെ എന്തോ ഒരു ഷീറ്റുണ്ട്. നമ്മൾ അവർ ടിൻ പിൻ സ്റ്റോറീസിനകത്ത് ചെയ്തേ പോലൊക്കെ തന്നെ ഒരു ഷീറ്റാണ്, പക്ഷെ കുറച്ചൊരു കട്ടിയുള്ള ഷീറ്റാണ്. അതിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇൻപുട്ടായിട്ട് നമുക്ക് USB ഇന്ന് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല നമ്മുടെ AC പവർ ഔട്ട്പുട്ടില്ലേ, 12 വോൾട്ടിൻ്റെ ഒക്കെ അഡാപ്റ്റർ, അത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 9 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കൊടുക്കാം. ആ രീതിയിലും ആണ് ഡിസൈൻ ചെയ്യുക, രണ്ട് രീതിയിലും ഇത് വർക്ക് ചെയ്യും. പക്ഷേ 12 വോൾട്ടിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ ഭയങ്കര മൂളലായിരിക്കും. ഒരു വെളി നിൽക്കുന്ന ആളുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റുന്ന രീതിയിൽ സൗണ്ടാണ്. അത് കാരണം അത് യൂസ് ചെയ്യുന്നില്ല. ഈ പവർ ബാങ്കിൽ നിന്നുള്ള ആ ഒരു പവർ തന്നെ യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. ഒരു തവണ ഒരു നൈറ്റൊക്കെ ഒരിക്കലും ബാറ്ററി അങ്ങനെ തീർന്നു തോന്നുന്നില്ല. ഒരു 3-4 ദിവസമൊക്കെ സുഖമായിട്ട് ഓടിക്കോളും ഈ ഫാനും ഈ ഒരു എക്സോസ് ഫാനും. പിന്നെ ഇതൊരു വാട്ടർ ഡിസ്പെൻസറാണ്. ഡിസ്പെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടയ്ക്കൂ നടക്കുന്ന ടൈപ്പല്ല, അടിയിലൊരു ടാപ്പ് പോലൊക്കെ ഒരു സാധനമുണ്ട്. കാണിച്ചു തരാം, അടിയിലൊരു ടാപ്പ് പോലൊക്കെ ഉണ്ട്. ഈ സാധനം ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ സീറ്റ് ഇതുപോലൊക്കെ ചരിച്ചിടും. ഇപ്പം നേരെ ആക്കുന്ന സമയത്ത് സീറ്റിൻ്റെ പുറയിൽ കാല് വെക്കുന്നതിൻ്റെ അവിടെ സ്ഥലം കാണും. അപ്പോൾ അത് ഇത് അവിടോട്ട് എടുത്ത് വെച്ചിട്ട് ബാഗിലവിടെ തന്നെ മണ്ടയ്ക്ക് വെക്കും. മണ്ടയ്ക്കൂടെ ഒന്നും ലീക്ക് വരത്തില്ല, നല്ലപോലെ അടച്ചു വെക്കാൻ ടൈപ്പാണ്. പിന്നെ വെള്ളം എടുക്കുന്ന സമയത്ത് മണ്ടവശം ഒന്നും ലൂസ് ചെയ്യാതെ വെള്ളം വരത്തില്ല, എൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ.
പിന്നെ പുറയിൽ ഡിക്കി സ്പേസ് ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രൈസ് അറിയാറല്ലോ, ഈ പെട്രോളിൻ്റെ വില വെച്ച് ഇത്രയും ദൂരമൊന്നും പെട്രോൾ അടിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വണ്ടി ഗ്യാസ് ചെയ്തിരിക്കുന്നത് എൽ പി ജി ഓട്ടോ എൽ പി ജി എന്ന സംഭവം ചെയ്തിരിക്കുന്നതാണ്. ഇതുവരെ ഇപ്പം നാഗ്പൂർ പറഞ്ഞ സ്ഥലം വരെ എത്താറായി, ഇതുവരെ ഗ്യാസിന് ഷോർട്ടേജ് ഒന്നും വന്നിട്ടില്ല, ഒരിടത്തും കിട്ടാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എന്താ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പെട്രോൾ പ്രൈസ് വെച്ചിട്ട് ഇത്രയും ദൂരം പെട്രോൾ ഓടുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ചെയ്തതാണ്. 60 ലിറ്ററിൻ്റെ വലിയ ടാങ്ക് വെച്ചിരിക്കുന്നത്, അപ്പം ഡിക്കി സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചുവാരി ഇടേണ്ടി വന്നിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം വണ്ടി ഞാൻ അടുത്ത് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് നേരെയാക്കി കഴിഞ്ഞാൽ പിന്നെ പുറയിലത്തെ ആയിരിക്കുന്ന സീറ്റിൻ്റെ അവിടെ അതെല്ലാം പറക്കി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടിരുന്നുള്ളൂ. പുറകിൽ നോക്കുന്നവർക്ക് ആ ഒരു ഭീകരത തോന്നത്തില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുന്നോളും. പിന്നെ ഈ ഫാനിന് അത്യാവശ്യം നല്ല കാറ്റുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ ചൂടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പുണ്ട്, അപ്പോൾ അവിടെ ബാത്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ഇവിടെ നേരെ നാഗ്പൂരിന് പോവുകയാണ്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല, ഏകദേശം 230 കിലോമീറ്റർ അത്ര കണ്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഓടി എത്തും, കാര്യം ഇവിടെ റോഡിലെ സ്പീഡ് ലിമിറ്റ് 100 കിലോമീറ്ററാണ്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ കൊണ്ടൊക്കെ ഓടി എത്തും. എന്തായാലും അവിടം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഇന്നെന്തായാലും പോകത്തില്ല. കാര്യം മധ്യപ്രദേശം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പകൽ സമയത്ത് തന്നെ കവർ ചെയ്യണം. രാത്രിയിൽ മധ്യപ്രദേശയുടെ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനവിടെ മധ്യപ്രദേശിൽ സർണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ഒരു ഭീകരത എന്താണെന്നുള്ളത്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വിജനമായിട്ടുള്ള ഒരു വല്ലാത്തൊരു നിഗൂഢമായിട്ടുള്ളൊരു സ്ഥലമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും നാഗ്പൂരിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഒരു ദിവസം രാവിലെ പുറപ്പെട്ട് ഝാൻസിയിലോ അല്ലെങ്കിൽ ഗ്വാളിയറിലോ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലം, നിർമ്മൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത്യാവശ്യം നല്ല റോഡിൻ്റെ വീതിയുള്ളൊരു സ്ഥലമാണ്, വലിയ തിരക്കൊന്നുമില്ല, സിറ്റിക്ക് ആഘോഷമൊന്നുമല്ല, അതുകൊണ്ട് ഇവിടെ അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ കിടന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, രാത്രി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് അതുകൊണ്ട് ആ രണ്ടാമത്തെ പോസ്റ്റിൻ്റെ അവിടെ ഒരുത്തൻ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്, കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഫോൺ ചെയ്ത് ഉലാത്തുമായിരുന്നു. അതുപോലെ അവിടെ രണ്ട് വീട് പണി നടക്കുന്നുണ്ടല്ലോ, ഒരു വീട് പണി നടക്കുന്നുണ്ട്, എൻ്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്, അവിടെ കൂടെ താമസിക്കുന്ന ഒരുത്തനാണ്. വിചാരിച്ച പണി ആവുമായിരിക്കുമെന്ന്, എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. നമ്മളിപ്പോൾ അടിലാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്, കാട്ടിലൂടെയൊക്കെയുള്ള വഴിയാണ്. തൊണ്ണൂറ് രൂപ ടോൾ കൊടുത്ത റോഡാണത്, വളരെ മോശമാണ് ഈ ഏരിയ. കുറച്ചു മുമ്പ് മഹാരാഷ്ട്ര പോലീസ് കൈ കാണിച്ച് നിർത്തി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെടുത്ത് ഡേറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അപ്പോഴേക്കോളം പറഞ്ഞു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും കാണും ഇല്ലായിരുന്നെങ്കിൽ പെട്ടേനെ. ഞാൻ വരുന്ന വഴിക്ക് കുറേ ഇടത്ത് പി ഒ സി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മെഷീനൊക്കെ വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്.
onto National Highway 44. ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റിൻ്റെ പുതിയ തരം വെർഷനാണ് ഇപ്പം നിങ്ങളെ കാണുന്നത്. ഇത് ടോൾ റോഡാണ്, പക്ഷേ എവിടെ നോക്കിയാലും കുണ്ടും കുഴിയും മാത്രമേ ഉള്ളൂ, മൊത്തം പോയി കിടക്കുകയാണ്. എന്തിനാണോ ഇവർ ഈ ടോളൊക്കെ വാങ്ങിക്കുന്നത് അറിഞ്ഞോളെ. ഈ ഭാഗത്തെ കുഴി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത രീതിയിലത്തെ കുഴിയാണ്, പെട്ടെന്ന് ഒന്നായിരിക്കും ചാടുന്നത്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് റോഡ് വളരെ മോശമാണ്, മാത്രമല്ല റോഡിൽ കാറുകളൊക്കെ വളരെ കുറവാണ്. മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു വേറെ ഏതോ വഴിയാണ് പോകുന്നത്. അടിയിലൊരു പട്ടിയെ കെട്ടിയിട്ടുണ്ട് പോകുന്നത്. എന്തൊക്കെ കാണുന്ന വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. കാളവണ്ടി, കാളവണ്ടിയുടെ അടിയിൽ പട്ടിയെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന സംഭവം അവരുടെ പട്ടിയാ, അവരെങ്ങാണ്ട് പോവാ, കാളവണ്ടിയുടെ അടിയിൽ കെട്ടിയിട്ട് അതിനെയും കൊണ്ടുപോവാ. ഈ ഏരിയയിൽ ഒരുപാട് കാളവണ്ടി ഞാൻ കണ്ടു. നമ്മുടെ ഇവിടെ ഒരു കാലത്ത് കാളവണ്ടി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നാഗ്പൂരിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നാഗ്പൂരിന് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് ഈ ബെഡൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നേരെ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഓരോരുത്തരൊക്കെ എന്താണ് ഇവനകത്ത് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങും. ഇപ്പം ഏകദേശം വട്ടമുണ്ട്, ഇപ്പം തന്നെ ബെഡ് സെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ഈ വീഡിയോ എവിടെ വെച്ച് നിർത്താം. അപ്പോൾ നല്ലൊരു വീഡിയോയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.